വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ജി സുധാകരൻ പൊതുമരാമത്ത് മന്ത്രിയായിരിക്കെ നടത്തിയ ദേശീയപാത പുനർനിർമ്മാണത്തിൽ ക്രമക്കേട് ആരോപിച്ച് എം ആരിഫ് എം പി. ചേർത്തല അരൂർ ദേശീയപാത റീച്ചിന്റെ നിർമ്മാണത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് ആരിഫ് കത്ത് നൽകി. അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടില്ല എന്നും കത്ത് ദുർവ്യാഖ്യാനിക്കരുതെന്നും എം പി പ്രതികരിച്ചു. കരാറുകാർ വീഴ്ച വരുത്തിയോ എന്ന് പരിശോധിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസും വ്യക്തമാക്കി. ആലപ്പുഴ സി പി ഐ എമ്മിൽ വിഭാഗീയത നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ജി സുധാകരനെതിരെ എ എം ആരിഫ് എം പി പുതിയ പോർമുഖം തുറന്നത്. ദേശീയപാത 66 അരൂർ മുതൽ ചേർത്തല വരെ 23.6 കിലോമീറ്റർ പാതയാണ് ജി സുധാകരൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരിക്കെ പുനർനിർമ്മിച്ചത്. പൊതുമരാമത്ത് വകുപ്പ് ദേശീയപാതാ വിഭാഗത്തിനായിരുന്നു നിർമ്മാണ ചുമതല. ഈ നിർമ്മാണ പ്രവൃത്തിയിലാണ് ഇടതെമ്പിയുടെ ക്രമക്കേട് ആരോപണം. 2019 36 കോടി രൂപ ചിലവിട്ട് ജർമ്മൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചായിരുന്നു പുനർനിർമ്മാണം. 3 വർഷം ഗ്യാരണ്ടിയോടെ നിർമ്മിച്ച റോഡിന് നിലവാരമില്ല. റോഡിൽ ഉടനീളം കുഴികൾ രൂപപ്പെടുന്നു. യാത്ര ദുഷ്കരമെന്നും എം പിയുടെ കത്തിലുണ്ട്. അഴിമതി നടന്നുവെന്ന് പരാതി പറഞ്ഞിട്ടില്ലെന്ന് എ എം ആരിഫ് എം പി വിശദീകരിച്ചു. അന്വേഷിക്കണമെന്ന് മാത്രമാണ് പറഞ്ഞത്. ജി സുധാകരനെതിരെ ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. വകുപ്പ് തലത്തിൽ പരിഹരിക്കാൻ ശ്രമിച്ചിരുന്നു, നടക്കാതെ വന്നതോടെയാണ് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടത്. വിജിലൻസിന്റെ ഏതെങ്കിലും വിങ് അന്വേഷിക്കണം, അന്വേഷിച്ചിട്ട് അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നുള്ള പരാതിയാണ് കൊടുത്തിട്ടുള്ളത്. അല്ലാതെ പൊതുമരാമത്ത് വകുപ്പും മന്ത്രിക്കായിട്ട് ഇതെന്താ ബന്ധം? എ എം ആരിഫ് എം പിയുടെ കത്ത് ലഭിച്ചെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. നേരത്തെ തന്നെ മന്ത്രി ശ്രീ ജി സുധാകരൻ തന്നെ ഇത് പരിഹരിക്കാൻ വേണ്ടി നല്ല ഇടപെടൽ നേരത്തെ നടത്തിയിരുന്നു. അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ തന്നെ ഞാനത് ശ്രദ്ധയിൽപ്പെടുത്തി. ഈ ചുമതല ഏറ്റെടുത്തതിന് ശേഷം നിരവധി തവണ NHAI ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെയും കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിലും പെടുത്തിയിട്ടുണ്ട്. പരിഹാരം കാണേണ്ടതാണ്. ഏറ്റവും മികച്ച രീതിയിലാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചതെന്ന് മുൻ മന്ത്രി ജി സുധാകരൻ പ്രതികരിച്ചു. മികച്ച ഉദ്യോഗസ്ഥരാണ് മേൽനോട്ടം നിർവഹിച്ചത്. അപാകതയുണ്ടെങ്കിൽ പരിശോധിക്കട്ടെ. പരാതി തന്നെ ബാധിക്കുന്നതല്ലെന്നും ജി സുധാകരൻ വ്യക്തമാക്കി. സജോ ദേവസ്യാം 24 ആലപ്പുഴ. MSF ഹരിത നേതാക്കളുടെ പരാതിയിൽ ഇടപെട്ട് മുസ്ലിം ലീഗ് നേതൃത്വം വനിതാ നേതാക്കളുമായി ലീഗ് നേതൃത്വം വൈകിട്ട് 4 മണിക്ക് ചർച്ച നടത്തും. ലീഗ് മുതിർന്ന നേതാക്കൾ കോഴിക്കോട് അനൌപചാരിക യോഗം ചേർന്നു. പരാതിയിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നടപടി വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വനിതാ നേതാക്കൾ. പരാതി നൽകിയിട്ടും നേതൃത്വം നടപടിയെടുക്കാത്ത സാഹചര്യത്തിലാണ് വനിതാ കമ്മീഷന് പരാതി നൽകിയത്. ചർച്ചയ്ക്കായി പാണക്കാട് പോകുമെന്നും വനിതാ നേതാക്കൾ വ്യക്തമാക്കി. കോഴിക്കോട് നിന്ന് വി എസ് രഞ്ജിത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രഞ്ജിത്ത് നേരത്തെയും മുസ്ലിം ലീഗ് നേതൃത്വത്തിന് മുമ്പിൽ വനിതാ നേതാക്കൾ MSF വനിതാ നേതാക്കൾ പരാതിയുമായി എത്തിയെങ്കിലും അത് കാര്യമായി നേതൃത്വം എടുത്തിരുന്നില്ല. ഇപ്പോഴുള്ള വനിതാ കമ്മീഷനെ സമീപിച്ചിരിക്കുന്ന പുതിയ സാഹചര്യം അത് ഗൗരവമാണ് എന്ന വിലയിരുത്തൽ തന്നെയാണോ മുസ്ലിം ലീഗ് നേതൃത്വത്തിനുള്ളത്? ഈ ചർച്ചയ്ക്കുള്ള ക്ഷണം അതൊരു സജീവമായി കാര്യങ്ങളെ കാണുന്നുണ്ട്, ഗൗരവമായി കാര്യങ്ങളെ നേതൃത്വം കാണുന്നുണ്ട് എന്നതിന്റെ സൂചനയല്ലേ രഞ്ജിത്ത്? രജിത്, തീർച്ചയായും MSF വനിതാ വിഭാഗമായ ഹരിത നേതാക്കളുടെ പരാതി ലീഗ് നേതൃത്വം വളരെ ഗൗരവമായി എടുക്കുന്നു എന്നതിന്റെ തെളിവാണ്. ഇന്ന് വൈകിട്ട് കൊടപ്പനക്കൽ തറവാട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു അവരെ ചർച്ചയ്ക്ക് വേണ്ടി. ഇന്ന് രാവിലെ അനൌദ്യോഗികമായി ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ കോഴിക്കോട് ഒരു വിവാഹ ചടങ്ങിനിടെ ഒരു അനൌദ്യോഗിക കൂടിക്കാഴ്ച നടത്തി ഇക്കാര്യത്തിൽ ഒരു ചർച്ച നടത്തിയിരുന്നു. അതായത് ഹരിത നേതാക്കളുടെ പരാതി ഗൗരവമായി കണക്കിലെടുക്കണം, അതിൽ നടപടി വേണം എന്ന് അനൌദ്യോഗികമായ ഒരു കൂടിക്കാഴ്ചയിൽ അവർ തീരുമാനമെടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹരിത നേതാക്കളെ വിളിച്ചു വരുത്തി അവരുടെ ഭാഗം കേൾക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്നത്. നേരത്തെ പാർട്ടിയുടെ ഘടകത്തിന് പരാതി കൊടുത്തിരുന്നു ഹരിത നേതാക്കൾ. പക്ഷേ MSF നേതാക്കൾക്കെതിരായ പരാതി അത് പരിഗണിക്കാൻ ലീഗിന്റെ നേതൃത്വം കൂട്ടാക്കിയിരുന്നില്ല. അതിനുശേഷം ആണ് ഒരു വനിതാ കമ്മീഷനെ സമീപിച്ചത്. വനിതാ കമ്മീഷനെ ഹരിത നേതാക്കൾ സമീപിച്ചതോടുകൂടി അത് പാർട്ടിക്ക് പുറത്തുള്ള ഘടകങ്ങൾ, പ്രത്യേകിച്ച് കെട്ടി ജലീലിനെ പോലുള്ള ആളുകളൊക്കെ അത് ഉന്നയിക്കാൻ തുടങ്ങി. അത്തരത്തിൽ പാർട്ടിക്കെതിരെ പുറത്തു നിന്ന് പരാതി വരികയും ഹരിത നേതാക്കൾ പാർട്ടിക്ക് പുറത്ത് ഒരു പരാതിയുമായി പോവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം ഇത്തരത്തിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത്. ഏതായാലും നടപടി ഉണ്ടാകുമോ അഥവാ ഒത്തുതീർപ്പിലേക്ക് പോകുമോ എന്ന് ഇന്ന് വൈകിട്ടത്തെ ചർച്ചയിൽ നമുക്ക് അറിയാൻ സാധിക്കും. ഏതായാലും ഹരിത നേതാക്കളുടെ പരാതി ഗൗരവത്തിൽ പരിഗണിക്കാമെന്ന് ലീഗ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നു. അവിടെ കൊടപ്പനക്കൽ തറവാട്ടിലേക്ക് അവരെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നു. ആ ചർച്ചയ്ക്ക് പോകുമെന്ന് ഹരിത നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. ഈ പരാതി പിൻവലിക്കണോ വേണ്ടയോ എന്ന കാര്യം ഇന്ന് വൈകിട്ടത്തെ ചർച്ചയ്ക്ക് ശേഷം അറിയിക്കാമെന്നാണ് ലീഗ് ഹരിത നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. ശരി, വി എസ് രഞ്ജിത്താണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. MSF വനിതാ നേതാക്കളുടെ പരാതിയിൽ ഇടപെടുകയാണ് മുസ്ലിം ലീഗ് നേതൃത്വം. തൃണമൂൽ കോൺഗ്രസിനോട് കൈകോർക്കാൻ CPIM തയ്യാറാണെന്ന് യെച്ചൂരി. കോൺഗ്രസിനോട് സ്വീകരിച്ച നയം ദേശീയ തലത്തിൽ മമതയോടും സ്വീകരിക്കാമെന്നും സീതാറാം യെച്ചൂരി വ്യക്തമാക്കി. ഓഗസ്റ്റ് 20 സോണിയാഗാന്ധി വിളിച്ച യോഗത്തിൽ മമതയോടൊപ്പം യെച്ചൂരിയും പങ്കെടുക്കും. ആ റിപ്പോർട്ടിലേക്കാണ് ഇനി.
ബിജെപിക്കെതിരെ എല്ലാ മതേതര ജനാധിപത്യ പാർട്ടികളുമായി ഒന്നിച്ചു നിൽക്കണമെന്നാണ് സിപിഐഎമ്മിന്റെ നയം. തൃണമൂൽ കോൺഗ്രസുമായും സിപിഐഎം സഹകരിക്കാൻ തയ്യാറാണെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കൊൽക്കത്തയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിലെ സാഹചര്യങ്ങൾ ഉയർത്തിയാണ് അദ്ദേഹം ഇക്കാര്യം വിശദീകരിച്ചത്. കേരളത്തിൽ സിപിഐഎമ്മിന്റെ പ്രധാന രാഷ്ട്രീയ എതിരാളിയാണ് കോൺഗ്രസ്. എന്നാൽ ദേശീയതലത്തിൽ ഇരു പാർട്ടികളും സഹകരിക്കുന്നുണ്ട്. സമാനമായി മമതാ ബാനർജിയുമായും സഹകരണമാകാമെന്ന് യെച്ചൂരി വ്യക്തമാക്കി. തൃണമൂൽ കോൺഗ്രസുമായി ദേശീയതലത്തിൽ മുൻപും പാർട്ടി സഹകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മതേതര പാർട്ടികളുമായി ദേശീയതലത്തിൽ സഹകരിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നെങ്കിലും തൃണമൂലുമായി സഹകരിക്കില്ലെന്നായിരുന്നു പാർട്ടിയുടെ നിലപാട്. ഈ നിലപാടിലാണ് ഇപ്പോൾ മാറ്റമുണ്ടായിരിക്കുന്നത്. ഓഗസ്റ്റ് 20 സോണിയാഗാന്ധി വിളിച്ച യോഗത്തിൽ പങ്കെടുക്കുമെന്നും യെച്ചൂരി അറിയിച്ചു. യോഗത്തിൽ മമതാ ബാനർജിക്കും ക്ഷണമുണ്ട്. ദേശീയതലത്തിൽ തൃണമൂൽ കോൺഗ്രസുമായി സഹകരണമാകാമെന്ന് ബംഗാൾ ഇടതുമുന്നണി ചെയർമാനും പോൾ ബ്യൂറോ അംഗവുമായ ബിമൻ ബോസ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ദേശീയതലത്തിൽ സഹകരിക്കുമ്പോഴും പശ്ചിമബംഗാൾ, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിൽ തൃണമൂലുമായി സഹകരണം വേണ്ടെന്നാണ് പാർട്ടിയുടെ നിലപാട്. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. കേരളത്തിലെ ഭിന്നതകൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ബാധിച്ചതായി സിപിഐഎം കേന്ദ്ര കമ്മിറ്റി. മികച്ച വിജയം നേടിയിട്ടും വോട്ട് ശതമാനം 2006 കുറഞ്ഞതിൽ കേന്ദ്ര കമ്മിറ്റി ആശങ്ക രേഖപ്പെടുത്തി. ബംഗാളിലെ സംയുക്ത മോർച്ച സ്വീകരണം തെറ്റാണെന്നും തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ സിപിഐഎം കേന്ദ്ര കമ്മിറ്റി വ്യക്തമാക്കുന്നു. കേരളത്തിലെ LDFന്റെ വിജയത്തെ ചരിത്രപരമെന്ന് വിശേഷിപ്പിക്കുമ്പോഴും ഭിന്നതകൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ ബാധിച്ചതായാണ് സിപിഐഎമ്മിന്റെ വിലയിരുത്തൽ. ഇക്കാര്യത്തിൽ കടുത്ത നടപടി വേണമെന്നും തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശിക്കുന്നു. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രവണതകൾ രണ്ട് മണ്ഡലങ്ങളിൽ ഉണ്ടായി. കൊല്ലത്തും എറണാകുളത്തും വോട്ട് ശതമാനം കുറഞ്ഞു. നേതാക്കൾക്ക് പാർലമെന്ററി വ്യാമോഹങ്ങൾ ഉണ്ടാകുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിനെതിരായി ഉണ്ടായ എതിർപ്പ് പാർട്ടിക്ക് ദോഷമെന്നും കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി. വോട്ട് ശതമാനം 2006 കുറഞ്ഞതിൽ പാർട്ടി ആശങ്ക രേഖപ്പെടുത്തി. BJP രണ്ടാമതെത്തിയ മണ്ഡലങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണം. മുസ്ലിം മധ്യവർഗത്തിനിടയിൽ പാർട്ടി കൂടുതൽ സ്വാധീനമുണ്ടാക്കണം. ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും കൂടുതൽ പേരെ പാർട്ടിയിലേക്ക് എത്തിക്കണമെന്നീ നിർദ്ദേശങ്ങൾ കേന്ദ്ര കമ്മിറ്റി കേരള ഘടകത്തിന് നൽകി. ബംഗാളിലെ സംയുക്ത മോർച്ച രൂപീകരണം തെറ്റെന്നും പാർട്ടി നയം അനുസരിച്ചല്ല കോൺഗ്രസും ISFമായി തിരഞ്ഞെടുപ്പ് സഖ്യം ഉണ്ടാക്കിയതെന്നും തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ പറയുന്നു. ബംഗാളിലെ പാർട്ടിയുടെ തകർച്ച കണ്ണൂരിൽ ചേരുന്ന അടുത്ത പാർട്ടി കോൺഗ്രസ് വിശദമായി ചർച്ച ചെയ്യും. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. 75 സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി രാജ്യം. രാജ്യതലസ്ഥാനത്തും തന്ത്രപ്രധാന മേഖലകളിലും രാജ്യാതിർത്തികളിലും മുംബൈ അടക്കമുള്ള പ്രധാന നഗരങ്ങളിലും അതീവ സുരക്ഷ ഏർപ്പെടുത്തി. ഭീകരാക്രമണ ഭീഷണി മുൻനിർത്തി പ്രധാനമന്ത്രി പതാക ഉയർത്തുന്ന ചെങ്കോട്ടയിൽ മൾട്ടിലെവൽ സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. വൈകിട്ട് രാഷ്ട്രപതി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. രാജ്യതലസ്ഥാനത്തും അതിർത്തി മേഖലയിലും മൾട്ടിലെവൽ സുരക്ഷാ സംവിധാനമാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. ഭീകരാക്രമണ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ചെങ്കോട്ടയിൽ സുരക്ഷ കൂടുതൽ ശക്തമാക്കി. കേന്ദ്രസേനാ വിഭാഗങ്ങളുടെയും സംസ്ഥാന പോലീസിന്റെയും സംയുക്ത നിയന്ത്രണത്തിലാണ് ഡൽഹി നഗരം. ചെങ്കോട്ട പരിസരത്തേക്കുള്ള റോഡുകൾ അടച്ചു. ഡൽഹി നഗരത്തിലെ റോഡുകളിലെ പ്രവേശനവും പരിമിതപ്പെടുത്തി. മെട്രോ സ്റ്റേഷനുകളും മാർക്കറ്റുകളും തന്ത്രപ്രധാന കെട്ടിടങ്ങളും സേനയുടെ നിരീക്ഷണത്തിലാണ്. രാജ്യതലസ്ഥാനത്ത് ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്ന 4 സംഘത്തെ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ ഇന്ന് പിടികൂടി. ജമ്മുകാശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് തുടങ്ങിയ അതിർത്തി സംസ്ഥാനങ്ങളിൽ സുരക്ഷാ സംവിധാനം ശക്തിപ്പെടുത്തി. ഡ്രോൺ ആക്രമണങ്ങൾ അടക്കമുള്ളവയെ നേരിടാൻ അതിർത്തികൾ സജ്ജമാണ്. ലഷ്കറെ തോയ്ബ, അൽഖ്വയ്ദ ആക്രമണ ഭീഷണി രാജ്യം നേരിടുന്നുണ്ട്. ഭീകരാക്രമണ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനങ്ങളോട് കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരുന്നു. മുംബൈയിൽ ഭീകരാക്രമണ ഭീഷണി ഉള്ളതായി സംസ്ഥാന പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗവും മുന്നറിയിപ്പ് നൽകി. ഈ സാഹചര്യത്തിൽ നഗരത്തിലാകെ നിരീക്ഷണം കർശനമാക്കാൻ മഹാരാഷ്ട്ര DGP നിർദ്ദേശം നൽകി. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. എല്ലാ വ്യത്യസ്തതകൾക്കും ഉപരിയായി ഭാരതത്തെ ഒന്നാക്കി നിലനിർത്തുകയാണ് സ്വാതന്ത്ര്യം എന്ന ആശയം. ക്യാമറമാൻ ജോഗേഷ് സിംഗിനോടൊപ്പം ലെൻസി ജോസഫ്, 24, ഡൽഹി. ഇന്ത്യാ വിഭജനത്തിന്റെ വേദനകൾ ഒരിക്കലും മറക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓഗസ്റ്റ് 14 എല്ലാ വർഷവും വിഭജന ഭീതി ദിനമായി ആചരിക്കുമെന്നും നരേന്ദ്രമോദി. സാമൂഹിക വിഭജനം സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കണമെന്നും മോദി ആവശ്യപ്പെട്ടു. ട്വിറ്ററിലൂടെയായിരുന്നു മോദിയുടെ പ്രതികരണം. വിഭജന ഭീതി ദിനം ആചരിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. പ്രധാനമന്ത്രി നൽകുന്നത് തെറ്റായ സന്ദേശമാണെന്ന് AK ആന്റണി പ്രതികരിച്ചു. വിഭജനകാലത്തെ മുറിവുകൾ ഓർമ്മിപ്പിച്ച് വിദ്വേഷമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് പ്രധാനമന്ത്രിയെന്നും AK ആന്റണി കുറ്റപ്പെടുത്തി. R. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. RK, കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രതികരണത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം ഈ ഘട്ടത്തിൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. വിവരങ്ങൾ എന്താണ് RK?
റിജിത്ത്, ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാറുകയാണ്. ബി ജെ പി ഇന്ന് ഈ ദേശീയോദ്ഗ്രഥന സന്ദേശത്തിന്റെ ഭാഗമാകുന്ന വിധത്തിൽ ആഘോഷ പരിപാടികൾ ഓഗസ്റ്റ് 14 ദിവസം ഇനിയുള്ള വർഷങ്ങളിൽ നടക്കണം എന്ന ഒരു താല്പര്യമാണ് ബി ജെ പിക്ക് ഉള്ളത്. വർഷങ്ങളായി അവരുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗവും അതായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ സുപ്രധാനപ്പെട്ട ഈ ട്വിറ്റ് പുറത്തു വന്നിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായും ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഇനിയുള്ള വർഷങ്ങളിൽ ഈ ഓഗസ്റ്റ് 14 വിഭജന ഭീതിയുടെ ദിനമായി, ഓർമ്മ ദിനമായി ആചരിക്കണം എന്നുള്ളതാണ്. രാജ്യത്തെ സംബന്ധിച്ച് നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ രാജ്യം വിഭജിക്കപ്പെട്ട ദിവസം എന്ന രീതിയിൽ തന്നെ വലിയ മുറിവുകൾ രാജ്യത്തെ ജനങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ ഉണ്ടാക്കി എന്നതാണ് അദ്ദേഹം തന്റെ സന്ദേശത്തിലൂടെ വ്യക്തമാക്കിയത്. ഇത് മറക്കാൻ രാജ്യത്തിന് സാധിക്കില്ല. ഈ വിഭജനത്തിന്റെ ഭീതി ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ വളരെ വലുതാണ്. അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ എത്ര കഴിഞ്ഞാലും ഈ ദിവസം നമുക്ക് മറക്കാൻ സാധിക്കില്ല എന്ന സന്ദേശമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ഇതിനെ ഇപ്പോൾ കോൺഗ്രസ് ചോദ്യം ചെയ്യുകയാണ്. മുൻ പ്രതിരോധ മന്ത്രി കൂടിയായിട്ടുള്ള എ കെ ആന്റണിയാണ് കോൺഗ്രസിന് വേണ്ടി ഇതുമായി ബന്ധപ്പെട്ട പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിയത്. അദ്ദേഹം വ്യക്തമാക്കിയതനുസരിച്ച് മറക്കേണ്ട മുറിവുകളാണ് ഇത് എന്ന നിലപാടാണ് അദ്ദേഹം പറയുന്നത്. വർഷങ്ങൾ കഴിയുന്നതിനനുസരിച്ച് ഈ വിധത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഓർത്തുകൊണ്ടിരുന്നാൽ വികസനത്തിൽ നമ്മൾ പിന്നോക്കം പോകും. ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന നിലപാടാണ് എ കെ ആന്റണി വ്യക്തമാക്കിയിരിക്കുകയും ചെയ്തു. ശരി, ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ്. കോടികളുടെ ക്രമക്കേട് കണ്ടെത്തിയ എ ആർ നഗർ സഹകരണ ബാങ്കിൽ നിക്ഷേപകർ അറിയാതെ അവരുടെ അക്കൗണ്ട് വഴി പണമിടപാട് നടത്തിയതിന് കൂടുതൽ തെളിവുകൾ പുറത്തുവന്നു. കണ്ണമംഗലം സ്വദേശിയുടെ അക്കൗണ്ടിലെത്തിയത് 80 ലക്ഷം രൂപയാണ്. ഇൻകം ടാക്സിൽ നിന്ന് നോട്ടീസ് ലഭിച്ചപ്പോഴാണ് അംഗനവാടി ടീച്ചറായ ദേവിയുടെ കുടുംബം ഇക്കാര്യം അറിഞ്ഞത്. 25,000 രൂപയുടെ ഇടപാട് മാത്രമേ അക്കൗണ്ട് വഴി ഇതുവരെ നടത്തിയിട്ടുള്ളൂ എന്ന് ദേവിയുടെ മകൻ 24നോട് പറഞ്ഞു. അംഗൻവാടി ടീച്ചറായിരുന്ന കണ്ണമംഗലം സ്വദേശി ദേവി കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 25,000 രൂപയുടെ ഇടപാട് നടത്തിയതൊഴിച്ചാൽ മറ്റൊരു പണമിടപാടും സഹകരണ ബാങ്കിലെ അക്കൗണ്ട് വഴി നടത്തിയിട്ടില്ല. പക്ഷേ ആദായ നികുതി വകുപ്പിൽ നിന്ന് ദേവിക്ക് ലഭിച്ച നോട്ടീസിൽ പറയുന്നത് അക്കൗണ്ട് വഴി 80 ലക്ഷം രൂപയുടെ ഇടപാട് നടന്നിട്ടുണ്ടെന്ന്. കോഓപ്പറേറ്റീവ് ബാങ്കിൽ നമുക്ക് മുന്നേ അമ്മ അംഗൻവാടി ടീച്ചറായി വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പഞ്ചായത്തിൽ നിന്ന് ഒരു ഫണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അക്കൗണ്ട് ഉണ്ടായിരുന്നു, അത് ഫണ്ട് വന്ന് വിഡ്രോ ചെയ്തതും കഴിഞ്ഞു. പിന്നെ വേറെ ഇടപാട് നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ ഇൻകം ടാക്സിൽ ഒരു അഫിഡവിറ്റ് കൊടുക്കാൻ പറഞ്ഞ വേറെ നമ്മൾ അവർക്ക് അഫിഡവിറ്റ് കൊടുത്തു മറ്റുള്ള ട്രാൻസാക്ഷൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. 4 തവണ ആദായ നികുതി വകുപ്പിൽ നിന്ന് നോട്ടീസ് അയക്കുകയും സഹകരണ രജിസ്ട്രാർ അക്കൗണ്ട് വിവരങ്ങൾ വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതോടെയാണ് കുടുംബം പോലീസിൽ പരാതി നൽകിയത്. 80 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ നിങ്ങളുടെ അക്കൗണ്ടിൽ നടത്തിയിട്ടുണ്ടെന്നു, അതിന് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് അതിൻ്റെ റെസീറ്റായിട്ട് അവിടേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞതാണ്. ഇപ്പോഴാണ് നമ്മളിങ്ങനെ ഒരു ഇടപാട് നടത്തിയെന്നുള്ളത് അറിയുന്നത്. എന്നാൽ ദേവിയുടെ അക്കൗണ്ടിൽ ഇപ്പോൾ പണമില്ലെന്നാണ് ബാങ്കിൻ്റെ വിശദീകരണം. നേരത്തെ ദേവിയുടെ മകൻ ബാങ്കിനെ സമീപിച്ചപ്പോഴും കൃത്യമായ മറുപടി ലഭിച്ചിരുന്നില്ല. സംഭവത്തിൽ തിരൂരങ്ങാടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിരവധി വ്യാജപ്പേരുകളിൽ ബാങ്കിൽ അക്കൗണ്ടുകളുണ്ടെന്ന് നേരത്തെ പരാതി ഉയർന്നിരുന്നു. നിഖിൽ പ്രമേഷ്, 24, മലപ്പുറം. പാലക്കാട് ചന്ദ്രനഗർ മരുതറോഡ് സഹകരണ സംഘത്തിൽ കവർച്ച നടത്തിയ പ്രതി അറസ്റ്റിൽ. മഹാരാഷ്ട്ര നാസിക് സ്വദേശിയായ നിഖിൽ അശോക് ജോഷിയാണ് പിടിയിലായത്. കഴിഞ്ഞ 24നാണ് സഹകരണ സംഘത്തിൽ നിന്ന് 2.5 കിലോ സ്വർണവും 18,000 രൂപയും കവർന്നത്. കവർച്ച നടന്ന 20 ദിവസത്തിനകമാണ് പ്രതിയെ കൊടുക്കാൻ പാലക്കാട് പോലീസിന് കഴിഞ്ഞത്. വിരലടയാളമോ ബാങ്കിനുള്ളിലെ CCTV ദൃശ്യങ്ങളോ ലഭിക്കാത്തത് അന്വേഷണ സംഘത്തെ ആദ്യഘട്ടത്തിൽ കുഴക്കിയിരുന്നു. വാളയാർ മുതൽ വടക്കഞ്ചേരി വരെയുള്ള റോഡിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിലാണ് മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള ഇന്നോവ കാർ കണ്ടെത്തുന്നത്. ഇതിന്റെ RC ഉടമയിൽ നിന്നുമാണ് കവർച്ച നടത്തിയ നിഖിലിലേക്ക് അന്വേഷണം എത്തിയത്. സ്വർണം മോഷണം നടത്തി കിട്ടുന്ന തുക കൊണ്ട് ഇയാൾ മഹാരാഷ്ട്രയിലെ സതാറയിൽ അത്യാഡംബര ജീവിതം നയിച്ചു വരികയായിരുന്നു. പ്രത്യേകിച്ച് യാതൊരു ക്ലൂസും ഇല്ലാതിരുന്ന ഈ കേസിൽ ദിനരാത്രത്തിലുള്ള പരിശ്രമത്തിലൂടെയാണ് നമുക്ക് തുമ്പുണ്ടാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ഈ പ്രതി സത്താറ എന്നുള്ള ജില്ലയിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അവിടേക്ക് അന്വേഷണ സംഘം പോവുകയും സാഹസികമായിട്ട് അയാളെ പിടിക്കുകയും അതിനുശേഷം നടന്ന വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുള്ളതുമാണ്. കൂടുതൽ സഹകരണ ബാങ്കുകൾ ഇയാൾ ലക്ഷ്യമിട്ടിരുന്നതായി ഫോൺ രേഖകൾ പരിശോധിച്ചില്ലെന്നും വ്യക്തമായി. 2005 കാലഘട്ടത്തിൽ ഇയാളുടെ പേര് പരേഷ് ഉമ്പർലെ എന്നായിരുന്നു. ഗോവയിൽ ഒരു കൊലക്കേസിൽ പ്രതിയായിരുന്നു ഇയാളെന്നും വ്യക്തമായിട്ടുണ്ട്. വിൽപ്പന നടത്തിയ സ്വർണം കണ്ടെത്താൻ പോലീസ് ശ്രമം തുടങ്ങി. കൂടുതൽ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡി അപേക്ഷ നൽകും. പാലക്കാട് സൗത്ത് DYSP പി ശശികുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പ്രതിയെ വലയിലാക്കിയത്. 24, പാലക്കാട്.
കേരള ബാങ്ക് എ ടി എം തട്ടിപ്പിലെ പണം ബിറ്റ്കോയിനാക്കി മാറ്റിയെന്ന പ്രതികളുടെ മൊഴി. ഇതോടെ പ്രതികൾ ബാങ്കിൽ നിന്ന് കൂടുതൽ പണം തട്ടിയതായി അന്വേഷണ സംഘം സംശയിക്കുന്നു. സംഭവത്തിലെ മുഖ്യപ്രതിക്കായി വടക്കേ ഇന്ത്യയിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു. കേരള ബാങ്ക് എ ടി എം തട്ടിപ്പിൽ 2.64 ലക്ഷം രൂപ നഷ്ടമായെന്നായിരുന്നു അധികൃതർ സൈബർ പോലീസിന് നൽകിയിരുന്ന പരാതി. എന്നാൽ തട്ടിയ പണം ബിറ്റ്കോയിനാക്കി മാറ്റിയെന്നാണ് പ്രതികളായ മുഹമ്മദ് ന്യൂമാൻ, മുഹമ്മദ് നജീം, അബ്ദുൽ സമദാനി എന്നിവർ അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴി. ഡിജിറ്റലായി മാത്രമേ ബിറ്റ്കോയിൻ വാങ്ങാനും വിൽക്കാനും കഴിയൂ. എങ്കിലും ഒരു ബിറ്റ്കോയിന്റെ മൂല്യം 35 ലക്ഷത്തിലധികം രൂപയാണ്. ഇതോടെ ബാങ്കിൽ നിന്ന് കൂടുതൽ തുക തട്ടിയെന്ന സംശയം ബലപ്പെട്ടു. ബിറ്റ്കോയിൻ ആയതിനാൽ എവിടെ വെച്ച് ആര് വിനിമയം ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തതും അന്വേഷണത്തിന് തടസ്സമാകുന്നു. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ബാങ്കിന്റെ സോഫ്റ്റ്വെയർ പിഴവ് മനസ്സിലാക്കി രഹസ്യവിവരങ്ങൾ ചോർത്തിയ മുഖ്യപ്രതി ഇപ്പോഴും ഒളിവിലാണ്. സൈബർ വിദഗ്ധനായ ഇയാൾക്കു വേണ്ടി ഉത്തരേന്ത്യയിലും അന്വേഷണം ഊർജിതമാക്കി. 24 തിരുവനന്തപുരം. 24 വാർത്തയിലേക്ക് വീണ്ടും ഇപ്പോൾ ലഭിക്കുന്നൊരു വാർത്തയിലേക്കാണ്. ഇനി സദാചാര ഗുണ്ടകൾ വീട്ടിൽ കയറി ആക്രമിച്ച അധ്യാപകൻ ജീവനൊടുക്കി. പ്രശസ്ത ചിത്രകാരനും സിനിമ ആർട്ട് ഡയറക്ടറുമായ മലപ്പുറം വലിയോറ സുരേഷ് ചാലിയത്താണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. സ്ത്രീയുമായി വാട്സാപ്പിൽ ചാറ്റ് ചെയ്തുവെന്ന് ആരോപിച്ചായിരുന്നു രണ്ട് വാഹനങ്ങളിലെത്തിയ സംഘം ആക്രമിച്ചത്. അമ്മയുടെയും മക്കളുടെയും മുന്നിൽ വെച്ച് മർദ്ദിച്ച ശേഷം വലിച്ചിഴച്ചു കൊണ്ടുപോയതിന്റെ മനോവിഷമത്തിലാണ് ആത്മഹത്യയെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന്. നിഖിൽ, എന്താണ് ഈ സംഭവം? ഈ വിഷയത്തിൽ പോലീസിന്റെ ഇടപെടൽ ഇതിനോടകം ഉണ്ടായിട്ടുണ്ടോ? നിഖിൽ, ശ്രീജിത്ത്, കഴിഞ്ഞ ദിവസമാണ് ഈ അതിദാരുണമായ സംഭവം നടക്കുന്നത്. സ്ത്രീയുമായി വാട്സാപ്പിൽ ചാറ്റ് ചെയ്തുവെന്ന് ആരോപിച്ചായിരുന്നു രണ്ട് വാഹനങ്ങളിലെത്തിയ സംഘം. പ്രശസ്ത ചിത്രകാരനും സിനിമ ആർട്ട് ഡയറക്ടറുമായിരുന്ന മലപ്പുറം വലിയോറ ആശാരിപ്പടിയിലെ സുരേഷ് ചാലിയത്തിന് വീട്ടിലെത്തി ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായത് അമ്മയുടെയും മക്കളുടെയും മുന്നിൽ വെച്ച് മർദ്ദിച്ച ശേഷം വലിച്ചഴിച്ച് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുകയായിരുന്നു ഈ സംഘം. ഇതേ തുടർന്ന് വലിയ മനോവിഷമത്തിലായിരുന്നു സുരേഷ് ചാലിയം. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം. മൃതദേഹം ഇപ്പോൾ തിരുവനങ്ങാടി താലൂക്ക് ആശുപത്രിയിലാണ് ഉള്ളത്. ഈ സംഭവത്തിൽ ഇപ്പോൾ പോലീസിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മേൽ ഒരു വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. പക്ഷെ പോലീസ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഇടപെടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റിജിത്ത്. ശരി, നിഖിൽ പ്രമേഷാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. സിപിഐഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം പി കെ ശ്യാമളയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ 17 സിപിഐഎം പ്രവർത്തകർക്കെതിരെ നടപടി. കണ്ണൂർ ജില്ലാ കമ്മിറ്റി നിയോഗിച്ച എൻ ഷംസീർ എംഎൽഎ ചെയർമാനായ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. രണ്ടു പേർക്ക് സസ്പെൻഷനും 15 പേർക്ക് പരസ്യ ശാസനയുമാണ് നടപടി. കണ്ണൂരിൽ നിന്ന് ദീപക് മലയമ്മ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ദീപക്, ഒരു നടപടിയിലേക്ക് നീങ്ങാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? വിവരങ്ങൾ എന്താണ് ദീപക് മലയമ്മ? റീജിത്ത്, സിപിഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ മന്ത്രി എം വി ഗോവിന്ദന്റെ ഭാര്യയുമായിട്ടുള്ള പി കെ ശ്യാമളയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചു എന്നുള്ള പരാതി പി കെ ശ്യാമള ജില്ലാ കമ്മിറ്റിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. നേരത്തെ തന്നെ വ്യവസായിയായിരുന്ന സാജൻ, അന്തൂരിൽ വ്യവസായിയായിരുന്ന സാജന്റെ മരണവും ഒപ്പം തന്നെ വെള്ളിക്കീഴിലെ ടൂറിസ്റ്റ് കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന ചില പരാതികളിന്മേലാണ് ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് സിപിഎം പ്രവർത്തകർ ആ ഒരു ഘട്ടത്തിൽ കടന്നിട്ടുണ്ടായിരുന്നത്. അതേ തുടർന്നാണ് പി കെ ശ്യാമള ജില്ലാ കമ്മിറ്റിയെ സമീപിക്കുന്നത്. തുടർന്ന് ജില്ലാ കമ്മിറ്റി എൻ ഷംസീർ എംഎൽഎ ചെയർമാനായിട്ടുള്ള ഒരു കമ്മിറ്റിയെ ഇത് പരിശോധിക്കുന്നതിന് വേണ്ടി നിയോഗിക്കുകയും ചെയ്തു. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള രണ്ടംഗങ്ങളും ഒപ്പം തന്നെ ലോക്കൽ കമ്മിറ്റി, ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ ഉള്ള 17 പേർക്കെതിരെ സിപിഎം അച്ചടക്ക നടപടി സ്വീകരിച്ചിരിക്കുന്നത്. രണ്ടു പേർക്ക്, മൊത്തം 17 പേർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അതിൽ 2 പേർക്ക് സസ്പെൻഷനും 15 പേർക്ക് പരസ്യ ശാസനയുമാണ് സിപിഎം ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എടുത്തിരിക്കുന്ന നടപടി എന്ന് പറയുന്നത്. നേരത്തെ തന്നെ ഇത്തരത്തിൽ പി കെ ശ്യാമളയെ ആന്തൂർ നഗരസഭ ചെയർപേഴ്സണായിരിക്കെ അപമാനിച്ചു അല്ലെങ്കിൽ അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിലൂടെ പ്രചരണങ്ങൾ നടത്തി എന്നുള്ള സംഭവം വലിയ തരത്തിൽ വിവാദമായിട്ടുണ്ടായിരുന്നു. ഈ വ്യവസായിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി കെ ശ്യാമളയ്ക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന തരത്തിലുള്ള ചില വാദങ്ങൾ ചില മേഖലകളിൽ നിന്ന് ഉയരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചതും ഇപ്പോൾ സിപിഎം ഒരു കൂട്ട നടപടികളിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ ഇട്ട ആളുകൾക്കെതിരെയും അതിനോട് പ്രതികരിച്ച ആളുകൾക്കെതിരെയും വരെ നടപടിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കുറ്റ്യേരി, ആന്തൂർ, മുറാല, തളിപ്പറമ്പ്, കോടല്ലൂർ, ബക്കളം ലോക്കലിൽപ്പെട്ട ആളുകൾക്കുൾപ്പെടെയാണ്. ദീപക് മലയമ്മയാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. തളിപ്പറമ്പിൽ കൂട്ട നടപടിയുമായി സിപിഐഎം. രാജ്യസഭയിലെ സംഘർഷത്തിൽ പ്രതിപക്ഷ എംപിമാർക്കെതിരെ കടുത്ത നടപടി വരും. മാർഷൽമാരെ കായികമായി ആക്രമിച്ചവരെ ശേഷിക്കുന്ന കാലയളവിൽ വിലക്കാനാണ് ആലോചന. ചോദ്യക്കൊഴ കേസിലെ നടപടി ഇക്കാര്യത്തിൽ മാനദണ്ഡമാക്കാനാണ് ശ്രമം. ചെയർമാൻ രാജ്യസഭാ സെക്രട്ടേറിയറ്റിലെ മുതിർന്ന അംഗങ്ങളുമായി ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തി.
രാജ്യസഭയിലുണ്ടായ അനിഷ്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കർശന നടപടി വേണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിൽ കീഴ്വഴക്കങ്ങൾ പരിശോധിച്ച് തീരുമാനം കൈക്കൊള്ളാനാണ് ചെയർമാന്റെ ഇപ്പോഴത്തെ ശ്രമം. രാജ്യസഭാ സെക്രട്ടേറിയറ്റ് നൽകിയ വിവരമനുസരിച്ച് ഏറ്റവും കടുത്ത നടപടി അംഗങ്ങൾക്കെതിരെ സ്വീകരിച്ചത് ചോദ്യത്തിന് കോഴ ആരോപണവുമായി ബന്ധപ്പെട്ടാണ്. ശേഷിച്ച കാലയളവിൽ സഭയിൽ നിന്ന് 11 എംപിമാരെ അന്ന് വിലക്കി. ഇതേ രീതി ഇപ്പോഴും അവലംബിക്കാനാണ് രാജ്യസഭാ സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശം. സംഭവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കർശനമായ നടപടി എന്ന നിർദ്ദേശത്തിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് ചെയർമാൻ വെങ്കയ്യ നായിഡു. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാൻ കാരണക്കാരായവർക്കെതിരെയാകും കടുത്ത നടപടി വരിക. 5 പേരാണ് ഈ പട്ടികയിലെന്നാണ് സൂചന. മറ്റുള്ളവരിൽ 6 പേർക്ക് ഒരു സമ്മേളന കാലത്ത് വിലക്കേർപ്പെടുത്താനാണ് നിർദ്ദേശം. സംഘർഷങ്ങളുടെ ഭാഗമായി ഉൾപ്പെട്ട മറ്റുള്ളവർക്ക് കർശന താക്കീതും നൽകിയേക്കും. വിഷയവുമായി ബന്ധപ്പെട്ട് ചെയർമാൻ ഇന്നലെ ലോക്സഭാ സ്പീക്കറുമായും ചർച്ച നടത്തിയിരുന്നു. നടപടി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ചെയർമാൻ പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ കാണുമെന്നും അനൌദ്യോഗിക വിവരമുണ്ട്. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പുഴുവരിച്ച രോഗി മരിച്ചു. വട്ടിയൂർക്കാവ് സ്വദേശി അനിൽകുമാറാണ് മരിച്ചത്. സംഭവത്തിന് ശേഷം അനിൽകുമാറിന് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വീഴ്ച വരുത്തിയ ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് അനിൽകുമാറിന്റെ കുടുംബം ആവശ്യപ്പെട്ടു. ഇന്ന് രാവിലെ 8 മണിയോടെയാണ് അനിൽകുമാറിന്റെ മരണം. 56 വയസ്സായിരുന്നു. മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്ക് ശേഷം വീട്ടിലെത്തിയ അനിൽകുമാറിന്റെ ശരീരത്തിൽ പലയിടത്തും പുഴുവരിച്ചിരുന്നു. 1 വർഷമായി ദുരിതം അനുഭവിക്കുകയായിരുന്നു അനിൽകുമാർ. ഡയപ്പറിട്ട ഭാഗത്തുണ്ടായ മുറിവ് മരിക്കും വരെയും ഉണങ്ങിയിരുന്നില്ല. കേസുമായി മുന്നോട്ട് പോകുമെന്നും വീഴ്ച വരുത്തിയ ജീവനക്കാർക്കെതിരെ നടപടി ഉണ്ടാകണമെന്നും മകൾ അഞ്ജന. ഞങ്ങൾ കേസ് കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. കോടതിയിൽ നിന്ന് കേസ് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ലോക്ക്ഡൌൺ ആയത് കാരണം കേസിന്റെ ഡേറ്റ് മാറ്റിവെച്ചു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് വീണ് പരിക്കേറ്റതിനെ തുടർന്ന് അനിൽകുമാറിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സയിലിരിക്കെ അനിൽകുമാറിന് കോവിഡ് ബാധിച്ചു. കോവിഡ് മുക്തനായി 26 സെപ്റ്റംബർ വീട്ടിൽ തിരിച്ചെത്തുമ്പോഴാണ് മുറിവുകളിൽ പുഴുവരിക്കുന്നത് ബന്ധുക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ബന്ധുക്കൾ നൽകിയ കേസ് കോടതിയുടെ പരിഗണനയിലാണ്. മനുഷ്യാവകാശ കമ്മീഷനും സംഭവത്തിൽ ഇടപെട്ടിരുന്നു. 24 തിരുവനന്തപുരം. വാക്സിൻ വിതരണത്തിൽ പ്രാദേശികമായി വൻ ക്രമക്കേടെന്ന് ആരോപണം. പാലക്കാട് ജില്ലയിലെ വല്ലപ്പുഴ പഞ്ചായത്തിൽ CPIM നേതൃത്വം വാക്സിൻ വിതരണത്തിൽ ഇടപെടുന്നതിന്റെ ശബ്ദരേഖ കോൺഗ്രസ് പുറത്തുവിട്ടു. കോഴിക്കോട് കൊയിലാണ്ടി ലീഗ് നഗരസഭാംഗം കൂട്ടായി നജീബ് പാർട്ടിക്കാർക്ക് വേണ്ടി വാക്സിൻ വിതരണം നടത്തിയെന്ന് പറയുന്ന ശബ്ദരേഖയും പുറത്തായി. സ്വന്തം പാർട്ടിക്കാർക്ക് വാക്സിൻ വിതരണത്തിൽ കൂടുതൽ പരിഗണന നൽകിയെന്നാണ് ശബ്ദരേഖയിൽ ലീഗ് കൗൺസിലറുടെ വെളിപ്പെടുത്തൽ. സ്വന്തം വാർഡിന് അനുവദിച്ച വാക്സിൻ മറ്റു വാർഡുകളിലെ ലീഗുകാർക്ക് മറിച്ചു നൽകിയെന്നും KM നജീബ് അവകാശപ്പെടുന്നു. എന്റെ വാർഡിൽ കൊടുക്കേണ്ടത് അടുത്ത വാർഡിലെ 43rd വാർഡിലെ മുസ്ലിം ലീഗ് കുടുംബത്തിലെ ആള് ചോദിച്ചപ്പോൾ ഈ കോട്ടയിൽ നിന്ന് ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. മുസ്ലിം ലീഗുകാരായിരുന്നു കൊടുക്കും. ഞാൻ മുസ്ലിം ലീഗിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നിങ്ങൾ എന്റെ കൗൺസിൽ സ്ഥാനം പോയാലും വേണ്ടിയില്ല. ഞാനത് എവിടെയും ഏതോന്റെ മുമ്പിലും തുറന്ന് പറയുകയെന്ന് യാതൊരു സംശയം ഉണ്ടായില്ല. സത്യപ്രതിജ്ഞാ ലംഘനം കാണിച്ച കൗൺസിലറുടെ അംഗത്വം റദ്ദാക്കണമെന്ന് CPIM ആവശ്യപ്പെടുന്നു. വാക്സിൻ വിതരണത്തിൽ ക്രമക്കേടെന്ന പരാതിയുമായി പാലക്കാട് ജില്ലയിലെ വല്ലപ്പുഴ പഞ്ചായത്തിൽ കോൺഗ്രസ് രംഗത്തെത്തി. ഇതിന് തെളിവായി CPIM ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ വാട്സപ്പ് സന്ദേശം അവർ പുറത്തുവിട്ടു. ഇന്ന് വാക്സിൻ വെക്കുന്ന അവിടെ ഒരു ചേച്ചി എന്റെ കെയർ ഓഫിലാണ് വെക്കണെന്ന് പറഞ്ഞിട്ട് ഇജ്ജ് പറഞ്ഞിട്ട് വരികയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓർക്ക് ടോക്കനും കിട്ടിയിരിക്കണു. ചെപ്പശ്ശേരിയുള്ള ചേച്ചിയാണ്. ഓല് ഇവിടെ നിന്ന് അവിടെ പോയി താമസിക്കണം. എല്ലാവരും ആരെങ്കിലും ആണോ? അത് നമ്മുടെ അടുത്ത് ആരും അല്ല, അത് പുറത്തുള്ള ആൾ തന്നെയാണ്. വ്യക്തിപരമായിട്ട് നമ്മളെ പല ആളുകളും വിളിക്കാറുണ്ട്. വാർഡിൻ്റെ പുറത്തുനിന്ന ആളുകൾ പാർട്ടി ബന്ധം വെച്ച് വിളിക്കാറുണ്ട്. പ്രസിഡന്റിന്റെ കോട്ടേജ് നമ്മൾ പറഞ്ഞിട്ട് 1-2 കേസുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ലോക്കൽ കമ്മിറ്റി അംഗവും മുൻ പഞ്ചായത്ത് അംഗവുമായ O. ഇബ്രാഹിമും പ്രാദേശിക പാർട്ടി പ്രവർത്തകരും തമ്മിലുള്ള സംഭാഷണമാണിത്. പാർട്ടി നിർദ്ദേശപ്രകാരം പലർക്കും വാക്സിൻ നൽകാറുണ്ടെന്നാണ് ശബ്ദരേഖയിലെ വെളിപ്പെടുത്തൽ. 24 കോഴിക്കോട്. രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകളിൽ നേരിയ കുറവ്. 24 മണിക്കൂറിടെ 38,667 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 478 പേർക്ക് ജീവൻ നഷ്ടമായി. കോവിഡ് വകഭേദങ്ങളിൽ സംസ്ഥാനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകി. വാർത്തകളിലേക്ക് വീണ്ടും. ഹൈക്കമാൻഡിന് നൽകിയ കരട് പട്ടികയിൽ ഗ്രൂപ്പുണ്ടോ എന്നാരാഞ്ഞ രാഹുൽ ഗാന്ധി. പട്ടികയിൽ നിർദ്ദേശം സമർപ്പിക്കാൻ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയോട് രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചു. ഗ്രൂപ്പുകളുടെ സമ്മർദ്ദത്തിന് ചിലയിടങ്ങളിൽ നേതൃത്വം വഴങ്ങിയെന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അതേസമയം പട്ടിക സമർപ്പിച്ചതായും അഭിപ്രായ ഭിന്നതകൾ ഇല്ല എന്നും രാഹുൽ ഗാന്ധിയെ കണ്ട ശേഷം കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചു. ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് പുനഃസംഘടനയ്ക്കുള്ള പട്ടിക തയ്യാറായത്. KPCC അധ്യക്ഷൻ കെ സുധാകരന്റെയും VD സതീശന്റെയും നേതൃത്വത്തിൽ കേരളത്തിലെ നേതാക്കൾ പട്ടിക രാഹുൽ ഗാന്ധിക്ക് കൈമാറി.
വിവിധ തലങ്ങളിൽ ചർച്ച ചെയ്ത് തയ്യാറാക്കിയ പട്ടിക കേരളത്തിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെയെല്ലാം താല്പര്യം പ്രതിഫലിക്കുന്നതാണെന്ന് കെ സുധാകരൻ രാഹുൽ ഗാന്ധിയെ അറിയിച്ചു. രാഹുൽ ഗാന്ധിയായിട്ട് സംസാരിച്ചു, അതിന്റെ പ്രോസസ് ഒക്കെ പുള്ളിയിലൊക്കെ നിങ്ങൾ കൺവിൻസ് ചെയ്യിപ്പിച്ചു, അതിന്റെ ഡിസിഷൻ വില്ല് അദ്ദേഹം തീരുമാനമെടുക്കും. ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ ജിയുമായി ഡിസ്കസ് ചെയ്ത് ബാക്കി കാര്യങ്ങൾ നമ്മൾ ഡിസ്കഷൻ ലീവ് കൊണ്ട് കണ്ടിന്യൂ ചെയ്യും. ആർക്കും അത് ഇല്ല പ്രഖ്യാപനം, രാഹുൽ ജി തീരുമാനിക്കും. ACC ലീഡർഷിപ്പ് തീരുമാനിക്കും. കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ മടങ്ങിയതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധി പട്ടികയിലെ പേരുകൾ ഒരു തവണ കൂടി വിലയിരുത്താൻ നിർദ്ദേശിച്ചത്. ഹൈക്കമാൻഡ് സമർപ്പിച്ച പട്ടിക ഗ്രൂപ്പ് താല്പര്യങ്ങൾ സംരക്ഷിച്ചാണെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ജനപ്രതിനിധികളിൽ ചിലരെ KPCC ഭാരവാഹിയാക്കാനുള്ള നിർദ്ദേശത്തിനോടും രാഹുൽ ഗാന്ധിക്ക് യോജിപ്പില്ല. കേരളത്തിന്റെ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ പട്ടികയിൽ അഭിപ്രായമറിയിക്കും. പരമാവധി 2 ദിവസത്തിനുള്ളിൽ ഇതുണ്ടാകുമെന്നാണ് വിവരം. തുടർന്നാകും പ്രഖ്യാപനം. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. പദവികളിലിരുന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രവർത്തിച്ച നേതാക്കളെ വീണ്ടും നേതൃസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതായി ആക്ഷേപം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയം പഠിക്കാൻ KPCC നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ട് പാർട്ടി നേതൃത്വം ഗൗരവമായി കാണുന്നില്ല എന്നും KPCC സെക്രട്ടറി PS പ്രശാന്ത് കുറ്റപ്പെടുത്തി. നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായിരുന്നു PS പ്രശാന്ത്. കോൺഗ്രസ് പുനഃസംഘടനാ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പരാതികളും ഉയരുന്നത്. KPCC ജനറൽ സെക്രട്ടറി, DCC അധ്യക്ഷ പദവികളിലേക്ക് പരിഗണിക്കുന്നവരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രവർത്തിച്ച നേതാക്കളുടെ പേരുകളുമുണ്ടെന്നാണ് ആക്ഷേപം. പദവികളിൽ ഇരുന്നു കൊണ്ട് KPCC പ്രഖ്യാപിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയെയും തോൽപ്പിക്കാൻ, വ്യക്തിഹത്യ ചെയ്യുവാനും ഗൂഢാലോചന നടത്തുവാനും ശ്രമിച്ച നേതാക്കളുണ്ട്. അത് ചെറിയ നേതാവായാലും വലിയ നേതാവായാലും ആർക്കെതിരെയും ഒരു നടപടിയുമില്ല എന്നുള്ളത് ഒരു സംഘടനയ്ക്കും ഭൂഷണമായ കാര്യങ്ങളല്ല. ഇനി അച്ചടക്ക നടപടി എടുത്തില്ലെങ്കിൽ പോലും വരുന്ന പുനഃസംഘടനയിൽ അവർക്കൊരു പ്രൊമോഷനായി റിവാർഡ് കൊടുക്കുന്നൊരവസ്ഥ വന്നാൽ മത്സരിച്ച സ്ഥാനാർത്ഥികളായ ഞങ്ങളെയും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച ആയിരക്കണക്കിന് പ്രവർത്തകരെയും അവരോടും കാണിക്കുന്ന ഒരു നീതികേട് ആയിപ്പോവും. കോൺഗ്രസിൽ തലമുറ മാറ്റം തടയുന്നതിനും യുവനേതാക്കളെ വെട്ടിനിരത്തുന്നതിനും മുതിർന്ന നേതാക്കളിൽ ചിലർ ഗൂഢാലോചന നടത്തുന്നതായും പ്രശാന്ത് കൂട്ടിച്ചേർത്തു. ഞങ്ങൾക്ക് ശേഷം ഇനി കോൺഗ്രസേ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന പെരുന്തച്ചൻ മനോഭാവവുമായി ചില മുതിർന്ന നേതാക്കൾ മുന്നോട്ട് പോയാൽ എങ്ങനെയാണ് കോൺഗ്രസിൽ ഒരു തലമുറ മാറ്റം ഉണ്ടായി വരുന്നത്? ഈ 52 പുതുമുഖ സ്ഥാനാർത്ഥികളുടെ പേര് പറഞ്ഞ് തുടർന്ന് കോൺഗ്രസിൽ നടക്കുന്ന പുനഃസംഘടനയിലും തുടർന്ന് കൂടി നടക്കുന്ന കാര്യങ്ങളിലും ഒരു കൂട്ടം ചെറുപ്പക്കാരെ ബലിയാടാക്കാൻ പോവുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായിരുന്ന നിരവധി പേർ പല മുതിർന്ന നേതാക്കൾക്കെതിരെയും KPCC സമിതിക്ക് മുന്നിൽ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ ആദ്യമായാണ് ഒരാൾ പരസ്യ പ്രതികരണം നടത്തുന്നത്. 24, തിരുവനന്തപുരം. വടക്കൻ അഫ്ഗാനിസ്ഥാനിലെ പ്രമുഖ നഗരമായ മാസാറി ഷെരീഫ് ആക്രമിച്ച താലിബാൻ. അഫ്ഗാൻ സർക്കാർ വക്താവാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. നേരത്തെ തലസ്ഥാനമായ കാബൂളിന് 90 കിലോമീറ്റർ അകലെയുള്ള ലോഗർ പ്രവിശ്യ താലിബാൻ പിടിച്ചെടുത്തിരുന്നു. രാജ്യത്തിന്റെ 90% പ്രദേശങ്ങളും പിടിച്ചടക്കിയെന്ന് അവകാശപ്പെടുന്ന താലിബാൻ 7 ദിവസത്തിനകം തലസ്ഥാനമായ കാബൂൾ പിടിച്ചടക്കി രാജ്യത്തിന്റെ ഭരണമേറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. രാജ്യത്തെ വടക്ക് പടിഞ്ഞാറ് പ്രദേശങ്ങളിൽ സർക്കാരിന്റെ സ്വാധീനം പൂർണ്ണമായും നഷ്ടപ്പെട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം സൈനിക നടപടി നിർത്തിവെക്കാൻ താലിബാനോട് UN നിർദ്ദേശിച്ചു. ഇതിനിടെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ നാറ്റോ രാജ്യങ്ങളുടെ അടിയന്തര യോഗം ബ്രസൽസിൽ ചേർന്നു. ഇന്ത്യ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളിലൂടെ പറയാതെ പോയ ചരിത്രങ്ങളിലൂടെ 24ന്റെ യാത്ര. സാഭിമാനം, സ്വാതന്ത്ര്യം. '1927 മഹാത്മാഗാന്ധി നമ്മുടെ എറണാകുളം മഹാരാജാസ് കോളേജ് സന്ദർശിച്ചിട്ടുണ്ട്. ദിശയില്ലാതെ ചിതറി നിന്നിരുന്ന കൊച്ചിയിലെ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിന് ഐക്യസ്വഭാവം കൈവരാൻ ആ സന്ദർശനം ഇടയാക്കി. പക്ഷേ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ ഈ സംഭവത്തിന് അർഹിക്കുന്ന പ്രാധാന്യം കിട്ടിയില്ല. പ്രൗഢമായ രാജകീയ കലാലയം, ചിന്തകൾ പൊക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ അടയാളമുള്ളിടം. 1927 October 11 വിദ്യാർത്ഥികളെ കാണാനാണ് അന്ന് മഹാത്മാഗാന്ധി എറണാകുളം മഹാരാജാസിലെത്തിയത്. ചരിത്ര വിഭാഗത്തിലെ ഗോപണിപ്പടിക്ക് താഴെയാണ് ഗാന്ധിക്ക് പ്രസംഗിക്കാൻ വേദിയൊരുക്കിയത്. ഖദർ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യേണ്ടതിന്റെ ആവശ്യകത, സ്വദേശി പ്രസ്ഥാനം, സത്യാഗ്രഹം,
സമരത്തിൽ വിദ്യാർത്ഥികളുടെ പങ്ക്. ഗാന്ധി പറഞ്ഞത് കേൾക്കാൻ വിദ്യാർത്ഥികൾക്കൊപ്പം നിരവധി പേർ തടിച്ചുകൂടി. ചരിത്രമാകേണ്ട പ്രസംഗം. ശാന്തമായ രീതിയിൽ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും അതിൽ പങ്കെടുക്കേണ്ട ആളുകളുടെ സംഭാവനകളെക്കുറിച്ചും ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടേണ്ട ആവശ്യത്തെക്കുറിച്ചും ഒക്കെ പ്രസംഗിച്ചു. അതിനുശേഷം അദ്ദേഹം ആളുകളോട് പറഞ്ഞു, ഈ ഖദർ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കഴിയാവുന്നിടത്തോളം സംഭാവനകൾ ഞങ്ങൾ എനിക്ക് നൽകണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സ്വാതന്ത്ര്യ സമരത്തിനോട് ആഭിമുഖ്യമുള്ള മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥികളും ബാക്കിയുള്ള അധ്യാപകരും ബാക്കിയുള്ളവരൊക്കെ കൂടിയിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തൻ്റെ കയ്യിലുള്ള മോതിരം, വള, ഈ ഇത്തരം സാധനങ്ങളെല്ലാം ഊരി ഗാന്ധിക്ക് കൊടുത്തു. ഗാന്ധിജിയുടെ വരവും പ്രസംഗവും വിദ്യാർത്ഥികളിൽ ആവേശം നിറച്ചു. അവർ പിന്നീട് ബ്രിട്ടന്റെ യൂണിയൻ ജാക്ക് വലിച്ചു താഴ്ത്തി, ഇന്ത്യ അനുകൂല മുദ്രാവാക്യം മുഴക്കി. നിരവധി യുവ നേതാക്കൾ കോളേജിൽ നിന്നും പുറത്താക്കപ്പെട്ടു. അന്നത്തെ ആ വേദിയിൽ ചരിത്ര വിഭാഗത്തിന്റെ ഗോവണിപ്പടിയിൽ നിന്ന് ഒരു ഗാന്ധി കവിത ഉയരുമ്പോൾ ആ സംഭവത്തെ രേഖപ്പെടുത്താൻ ഈ ഗാനാർച്ചന മാത്രമേ ഉള്ളൂ. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ ധീരരക്തസാക്ഷികൾക്കും പോരാളികൾക്കും 24ന്റെ ആദരം. കോട്ടയം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാഭരണ മാലയിൽ തൂക്കക്കുറവ് കണ്ടെത്തി. സ്വർണം കെട്ടിയ മാലയിലെ 9 മുത്തുകളാണ് കാണാതായത്. മാല മോഷ്ടിച്ച ശേഷം മാറ്റിവെച്ചതാണെന്ന് ഹിന്ദു ഐക്യവേദി ആരോപിച്ചു. സംഭവത്തിൽ ദേവസ്വം ബോർഡ് അന്വേഷണം തുടങ്ങി. പുതിയ മേൽശാന്തി പത്മനാഭൻ സന്തോഷ് ചുമതലയേറ്റതിന്റെ ഭാഗമായി കഴിഞ്ഞ മാസം നടത്തിയ പരിശോധനയിലാണ് 81 മുത്തുകളുള്ള മാലയിലെ 9 മുത്തുകൾ കാണാനില്ലെന്ന് വ്യക്തമായത്. കുറഞ്ഞത് 4 ഗ്രാം സ്വർണമെങ്കിലും നഷ്ടമായതായാണ് ദേവസ്വം ബോർഡിന്റെ വിലയിരുത്തൽ. ദേവസ്വം ബോർഡ് തിരുവാഭരണ കമ്മീഷണർ എസ് അജിത് കുമാറിന്റെ നേതൃത്വത്തിലാണ് വിജിലൻസ് അന്വേഷണം. സംഭവത്തിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്ന് ക്ഷേത്രം ഉപദേശക സമിതി ആവശ്യപ്പെട്ടു. ഒരു പണമട സ്വർണമാണെങ്കിലും ഭഗവാന്റെ നഷ്ടപ്പെട്ടെങ്കിൽ അതിന് ഉത്തരവാദികളായിട്ടുള്ളവരെ ക്രിമിനൽ നടപടി പ്രകാരം കേസെടുക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അതേസമയം ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ സ്വർണരുദ്രാക്ഷമാലയിലെ മുത്തുകൾ കാണാനില്ലെന്ന കാര്യം ബോർഡിനെ ദേവസ്വം ഉദ്യോഗസ്ഥർ അറിയിച്ചില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു. മാല മോഷ്ടിച്ച ശേഷം മാറ്റിവെച്ചതാണെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. ആ രുദ്രാക്ഷമാലയ്ക്ക് പകരം വേറെ ഒരു മാല പകരം വെച്ചിരിക്കുകയാണ്. വളരെ ഈ സഹകരണ ബാങ്കിലൊക്കെ ഈ ഒറിജിനൽ സ്വർണം മാറ്റിയിട്ട് മുക്കുമണ്ഡം വയ്ക്കുന്നത് പോലെ ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു മോഷണം ഇവിടെ നടന്നിരിക്കുകയാണ്. ക്ഷേത്രത്തിലെ കഴിഞ്ഞ 3 മാസത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ആവശ്യമെങ്കിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി. 24 കോട്ടയം. ഓണാവേശം വാനോളമുയർത്തി തീം സോങ്ങുമായി ഫ്ലവേഴ്സ്. ജി ഗോപൻ ഒരുക്കിയ തീം സോങ്ങിന്റെ സംഗീതം രാഹുൽ രാജും വരികൾ ധന്യ എസ് മേനോനുമാണ്. ദൃശ്യങ്ങൾക്കായി ക്യാമറ ചലിപ്പിച്ചത് ജെബിൻ ജേക്കബാണ്. എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് ദിനേശ് ഭാസ്കർ. ഹരിതവനിയിൽ കനകഞ്ഞൊറിയായി വിൺപടവു കയറി അരുണനുയരേ ശ്രീലകങ്ങൾ കേളിയുണരാണവില്ല തുടികൾ തുടികളിൽ അലിയേ പുലി പുലി നിറപറ ഓണത്ത
24 വാർത്തയുടെ സമയം പൂർത്തിയാവുകയാണ്.